ഹിൻഡൻബർഗ് ആക്ഷേപം തള്ളി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അദാനി ഗ്രൂപ്പിനെതിരായ അന്വേഷണത്തിൽ ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ലെന്ന് സെബി വ്യക്തമാക്കി. 24 ആക്ഷേപങ്ങളിൽ 23 അന്വേഷിച്ചു. ഒന്നിലെ നടപടി കൂടി ഉടൻ പൂർത്തിയാകും. അന്വേഷണത്തിന്റെ ഭാഗമായി അദാനി ഗ്രൂപ്പിന് നോട്ടീസ് നൽകുകയും മൊഴിയെടുക്കുകയും ചെയ്തു. ചെയർപേഴ്സൺ മാധവി പുരി പുച്ചി അവർക്കെതിരായ ആക്ഷേപം നിഷേധിച്ചു കഴിഞ്ഞെന്നും സെബി കൂട്ടിച്ചേർത്തു. അദാനിക്ക് പങ്കാളിത്തമുള്ള നിഴൽ കമ്പനികളിൽ സെബി ചെയർപേഴ്സൺ മാധവി പുരി പുച്ചിന് നിക്ഷേപം ഉണ്ടായിരുന്നുവെന്ന ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ രാഷ്ട്രീയ കോളിളക്കം തുടരുകയാണ്. സെബി ചെയർപേഴ്സൺ മാധവി പുച്ചിനും അവരുടെ ഭർത്താവിനും അദാനി പണമിടപാട് അഴിമതിയിൽ ഉൾപ്പെട്ട വിദേശ സ്ഥാപനങ്ങളിൽ ഓഹരിയുണ്ടെന്നാണ് ഹിൻഡൻബർഗ് കണ്ടെത്തൽ. അദാനിക്കെതിരായ അന്വേഷണം സെബി മന്ദഗതിയിലാക്കിയതിനു പിന്നിൽ ഈ ബന്ധമെന്നും ഹിൻഡൻബർഗ് റിപ്പോർട്ടിലുണ്ട്. എന്നാൽ ഹിൻഡൻബർഗ് വെളിപ്പെടുത്തൽ അദാനി ഗ്രൂപ്പും മാധവി പുച്ചും തള്ളി. അദാനി ഗ്രൂപ്പിനെതിരായ ആരോപണങ്ങൾ പൂർണമായും നിഷേധിക്കുന്നുവെന്ന് അദാനി ഗ്രൂപ്പ് പറഞ്ഞു. അദാനി ഗ്രൂപ്പിനെതിരായ ആരോപണങ്ങൾ സമഗ്രമായി അന്വേഷിക്കുകയും അടിസ്ഥാനരഹിതമെന്ന് തെളിയുകയും ചെയ്തിട്ടുള്ളതാണ്, അദാനി ഗ്രൂപ്പ് പ്രസ്താവനയിൽ പറഞ്ഞു. തെളിവില്ലാത്ത ആരോപണങ്ങൾ വീണ്ടും ഉന്നയിക്കുകയാണെന്നും മാധവി പുച്ചുമായി ബിസിനസ് ഇടപാടില്ലെന്നും അദാനി കമ്പനിയും വിശദീകരിച്ചു. അതേസമയം അദാനിക്കും മാധവി പുച്ചിനുമെതിരെ JPC അന്വേഷണം വേണമെന്ന ആവശ്യം കോൺഗ്രസ് ശക്തമാക്കി. സെബിയിലെ മാധവിയുടെ നിയമത്തിലടക്കം സംശയങ്ങൾ ഉയരുമ്പോൾ സംയുക്ത പാർലമെന്ററി സമിതി രൂപീകരിച്ച് മുഴുവൻ ഇടപാടുകളിലും അന്വേഷണം വേണമെന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. വിദേശ ശക്തികളുമായി ചേർന്ന് കോൺഗ്രസ് രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുകയാണെന്ന് BJP ആരോപിച്ചു.